हाई फ्रेंड्स वेलकम बैक इन ना वह रेसीपी वीडियो अलग के वीडियो तमेल कॉले കുട്ടികളെ വെച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കമൻസ് കണ്ടിട്ടുണ്ട്, മക്കളെ കൊണ്ട് നമുക്ക് ഒന്ന് അനങ്ങാതിരിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ടീച്ചിങ്ങിൻ്റെ ആ ഒരു സമയത്ത് മക്കളെന്താ ചെയ്യുന്നത്, ഒരു മക്കൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആയിട്ട് വരാമെന്ന്. അത് മാത്രമല്ല, രണ്ട് മൂന്ന് ദിവസം ഇനി കേക്കിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം കുറേ നാൾ യൂസ് ചെയ്യാതെ വെച്ചതുകൊണ്ടോന്നറിയില്ല ബീറ്റർ കംപ്ലൈൻ്റ് ആയി. ബീറ്റർ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് മൂന്ന് വർഷത്തോളമായി നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ബീറ്റർ, പുതിയ ബീറ്റർ വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആമസോണിൽ ഒരു ഓഫർ കണ്ടത്. പിന്നെ നമ്മൾ ഹാൻഡ് ബീറ്റർ, സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടല്ലോ, സ്റ്റാൻഡ് ബീറ്റർ വാങ്ങണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓവനും സ്റ്റാൻഡ് ബീറ്ററിലും ഒന്നിച്ച് വാങ്ങാം, ഇപ്പം ഇങ്ങനെ പൊട്ടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചെറിയ, അതായത് നല്ല ഓഫറിൽ പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ, അത് കുറച്ച് സമയം മാത്രമേ ഉണ്ടാവും, അത് ലൈറ്റനിങ് ഡീലാണ്. അപ്പോൾ അത് അപ്പം തന്നെ ഓർഡർ ചെയ്തു. സാധനം എൻ്റെ കയ്യിൽ കിട്ടി, നല്ല സാധനമാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് കിട്ടി ഇനി പുതിയ കേക്കിൻ്റെ ഓർഡറൊക്കെ എടുത്ത് ചെയ്യുന്നത് വരെ വീഡിയോ ഇടാതിരുന്നാൽ നിങ്ങളെല്ലാവരും തന്നെ മറക്കൂലേ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്താ, കേക്ക് ഉണ്ടാക്കുന്ന സമയം ഞാൻ സാധാരണ എൻ്റെ കൂടെ തന്നെയാണ് മക്കളുണ്ടാവാറ്. കാരണം അവരെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പ്രത്യേകിച്ച് രണ്ടാളാകുമ്പോൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് എറിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് തല്ലിയോ, ഒന്നും വേണ്ട, വീട്ടിലുള്ള ചാർജർ വെച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീശിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും കണ്ണിൽ കൊണ്ടിട്ട്. അതായത് അതൊക്കെ ഒരു പേടി തന്നെയാണ്. അതുകൊണ്ട് മക്കളെ വിട്ടിട്ടുള്ള ഒരു കളിയും വേണ്ട. അതുകൊണ്ട് നമ്മൾ കൺമുന്നിൽ കാണുന്നിടത്ത് തന്നെ നമ്മൾ മക്കളുണ്ടാകണം. അതുകൊണ്ട് ഞാൻ ആരെയും ഉമ്മ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ ആടെ ഉപ്പ ഉണ്ടല്ലോ, എന്നാൽ ഉപ്പ ശ്രദ്ധിക്കുന്നില്ല ചിന്തയിൽ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ വിചാരിക്കലും എന്താ ഞാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുകളെ ഒരു ആ ഒരു റിസ്കിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ തന്നെ, അതായത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതായത് കിച്ചണിൽ ഒരു ടേബിളിൽ ഞാനിങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ആക്കിയിട്ട് അത് ഒരു സൈഡിൽ നിന്നാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ റിംഗ് ലൈറ്റും ആ ഒരു ട്രൈപോഡിൻ്റെയും അതിൽ ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ മുമ്പിലാണ് നിങ്ങൾ കാണുന്നത്. ആ ചെറിയൊരു സ്ക്വയർ ടൈപ്പിൽ ഇല്ല, ആ ഒരു സ്ഥലം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിൻ്റെ ബേക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കിച്ചണിൽ താഴെ കൗണ്ടർ ടോപ്പ് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. പക്ഷെ അവിടെയൊക്കെയാണ് എൻ്റെ മക്കളുണ്ടാവുക. അതുകൊണ്ട് കുട്ടികളെ കൂടെ തന്നെ നിർത്തിയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ അവരെ നിർത്താമെന്ന് വെച്ചാൽ, കുട്ടികൾ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ, എനിക്കിങ്ങനെ സൈക്കോളജി ഒന്നും അറിയില്ല കേട്ടോ, കുട്ടികളെ സൈക്കോളജി എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യം അവരെ ഏൽപ്പിച്ച് അവരത് ഭംഗിയായിട്ട് ചെയ്യും. ബാലവേല ചെയ്യിക്കണം എന്നല്ല കേട്ടോ, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് ഇത് ഉമ്മാക്ക് കൊണ്ടുകൊടുത്ത മോനെ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കൊണ്ടുകൊടുക്കും സന്തോഷത്തോടെ. അവർക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഒന്നുമില്ല, എന്തെങ്കിലും താഴെ വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തുണി കൊടുത്തിട്ട് അത് തുടക്കം കിട്ടാന്ന് പറഞ്ഞാൽ അത് തുടച്ച് ഒരു 10 മിനിറ്റ് അതിനെ കൊണ്ട് കളിക്കും. പക്ഷേ അതേപോലെ കുട്ടികൾ വേറൊരു കാര്യമുണ്ട്, ഒരു സാധനം അവർക്ക് കുറേ നേരം ചെയ്യാൻ പറ്റില്ല. ഒരു സാധനം അവർക്ക് കുറേ നേരം അതിനുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. വേഗം ബോറടിക്കും, വേഗം അവരെ വിഷയം മാറും, പെട്ടെന്ന് മടുത്തിട്ട് വരും. അത് കുട്ടികളോന്നറിയില്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷേ മക്കൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊരു കളിപ്പാട്ടം കൊടുത്തതിന് ഒരു ദിവസം ഫുള്ളും കളിക്കുന്നതെന്ന് വിചാരിക്കേണ്ട, ഒരു അരമണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഒരു കാ മണിക്കൂറുണ്ട് ചാടിയിട്ട് പോകും. അപ്പോൾ തന്നെ കുറച്ച് സമയം അങ്ങനെ ഒന്നെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക, അവരത് ഭംഗിയായിട്ട് ചെയ്യും. ഇനി ഒന്നും നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാനില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവർ ചിലപ്പോൾ താഴെ എന്തെങ്കിലും ഒരു തുള്ളി വെള്ളമാക്കിയിട്ട് ചെറിയൊരു തുണിയും കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ അത് തുടച്ച് എന്നിട്ട് അത് അവിടെ എന്തെങ്കിലും ഒരു അടയാളം വരും, അപ്പോൾ അത് ഇങ്ങനെ വരച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കളിക്കുക. പിന്നെന്താന്ന് വെച്ചാൽ, പിന്നെ ക്രീം ഞാൻ അധികം കൊടുക്കാറില്ല. ക്രീം അവർക്ക് ഇഷ്ടമല്ല, അത് ക്രീമിൻ്റെ ആ ഒരു മധുരം എനിക്കും മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും അവരും മധുരം കഴിക്കാറില്ല. അപ്പം ക്രീം കിട്ടിയാൽ എന്താ പണിയെടുക്കുക എന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കും.
ചുമരിനോ അല്ലെങ്കിൽ ടൈൽസിനോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പരത്തി കളിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ഫിനിഷായി ചെയ്യണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി തന്നെ നിൽക്കേണ്ടി വരും. ബാക്കി ഈ ക്രം കോട്ട് ചെയ്യുന്നതും ഉള്ളിൽ ഫ്രോസ്റ്റ് ചെയ്യുന്നതൊന്നും വിഷയമല്ല, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ച് അവരുടെ കൂടെ നിന്ന് എന്തെങ്കിലും ചെയ്യിക്കാം. അല്ലാതെ ഈ ഫിനിഷ് ചെയ്യുന്ന സമയം നമുക്കെന്തായാലും മെനക്കെട്ടയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ക്രീം കൊണ്ട് കളിക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാമെങ്കിൽ അവരത് വെച്ചിട്ട് നിലത്തോ അല്ലെങ്കിൽ ചുമരിനോ ഇങ്ങനെ വരച്ച് വരച്ച് കളിക്കും. കുറച്ച് ഒരു വിരലിനും കുറച്ച് ക്രീമാക്കിയിട്ട്, പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് എന്താ മൊത്തം ക്ലീൻ ചെയ്യണം. ഒരു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയുന്ന കഥയായിരിക്കും കിച്ചൺ മുഴുവനും കച്ചറയായിട്ടുണ്ടാവും. അപ്പോൾ അത് വൃത്തിയാക്കുന്നതിനിടയിൽ ഈ നില നമുക്കൊന്ന് തുടക്കാനേ ഉള്ളൂ, അതൊരു വിഷയമല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ പ്ലേറ്റിൽ ഞാനിങ്ങനെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്യുന്ന കേക്ക് ഉണ്ടല്ലോ, നമ്മളിപ്പം ഫിനിഷാക്കാൻ വേണ്ടി സൈഡിൽ നിന്ന് കട്ട് ചെയ്യില്ല, ആ കേക്ക് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒരു ചെറിയ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ തിന്നും. പിന്നെ പെട്ടെന്ന് മടുക്കും, ആ മടുത്തു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഉമ്മമാക്ക് ഉപ്പുപ്പാക്ക് ഉമ്മാക്ക് ഉപ്പാക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് എടുത്ത് നടക്കും. എന്താ ഉപ്പുപ്പ തിന്നെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തിന്നിക്കും. ഇങ്ങനെയെല്ലാം ആണ് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ സ്ഥിരം ചെയ്യിക്കുന്നത്. സ്ഥിരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കേക്കാക്കുന്ന സമയം ഞാൻ എവിടെയും വിടാറില്ല, വേറൊരു റൂമിലേക്ക് പോലും ഞാൻ അയക്കാറില്ല, കിച്ചണിൽ തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കിച്ചണിൽ തന്നെ അടഞ്ഞിരിക്കും, പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊരു കേക്കാക്കാനാകെ എത്ര സമയമാണ് വേണ്ടത്. നമ്മളൊരു ഞാനിപ്പോൾ ഒരു സാധനം ബീറ്റ് ചെയ്ത് മുട്ട ബീറ്റ് ചെയ്ത് സോറി നമ്മൾ ബാറ്റർ ഉണ്ടാക്കി ആ സമയം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. എന്നിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 30 മിനിറ്റ് എടുക്കും. ആ 30 മിനിറ്റ് നമുക്ക് നമ്മളെ മക്കളെ കാര്യം നോക്കാൻ സമയമുണ്ടല്ലോ ആ സമയം, അല്ലെങ്കിൽ രാവിലെ കേക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ആ സമയം ഞാൻ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് മക്കളെ കുളിപ്പിച്ച് അവരെ വയറൊക്കെ നിറക്കുക, വേഗം ഭക്ഷണം കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അവരെ വയറ് നിറക്കുക. എന്തായാലും അങ്ങനെ പെട്ടെന്നൊന്നും കുട്ടികൾ കഴിക്കില്ല, വേക്കിൽ നടന്നിട്ടോ എന്തെങ്കിലും എങ്ങനെയെങ്കിലും വയറ്റിലാക്കിയതിനു ശേഷം അവർ കളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കേക്ക് ബേക്കായിട്ടുണ്ടാവും. എന്നിട്ട് അതെടുത്ത് പുറത്ത് വെച്ച് അത് തണിയാൻ വേണ്ടി അതിൻ്റെ ചൂടാറാൻ വേണ്ടി ഇനിയും സമയം വേണം നമുക്ക്. ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, എന്താ വെച്ചാൽ മക്കളെ ഫുള്ളായി അവോയ്ഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും സൈഡിലാക്കിയിട്ടല്ല നമ്മൾ ഓരോ കാര്യം ചെയ്യേണ്ടത്. ഞാനതാ പറഞ്ഞ കണ്ണ് തെറ്റിക്കാൻ എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് ഒരിക്കലും മക്കൾ ആരെങ്കിലും നോക്കുന്നില്ല വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിലില്ലെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ, എന്തെങ്കിലും ആകുന്നുണ്ടോ എന്തെങ്കിലും ആകുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാം. ഞാനിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അടിച്ചു വാരും തുടക്കും, പിന്നെ കുളിക്കുന്ന സമയം ബാത്റൂം കഴുകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ഓർഡറൊന്നും ഇല്ലാത്ത സമയം ഏതെങ്കിലും ഒരു നേരം ഫുഡ് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഉമ്മാരെ കൂടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ കേക്കിൻ്റെ ഓർഡറൊന്നും ഇല്ലാത്ത ദിവസം എന്തെങ്കിലും ഒരു നേരം ഫുഡ് ഉണ്ടാക്കി വെറുതെ മടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ എല്ലാം ചെയ്യും കേട്ടോ, അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാവരും വീട്ടിൽ വന്നാൽ മടിച്ചികളും മടിയന്മാരായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മക്കളെ നോക്കാൻ വീട്ടിൽ ആരും ഇല്ലെന്നില്ല, എല്ലാവരും ഉണ്ട്, അലഹമ്മദില്ല, എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും അപ്പിയിടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം വീട്ടിൽ ഉമ്മ എൻ്റെ മാമാരെ മോള് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓളുണ്ടായത് കൊണ്ട് തന്നെയാണ് കേക്കിൻ്റെ കാര്യമൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നത്. കാരണം ബീറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലഫി വന്നതൊരു ബീറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് അത്ര ക്ഷമയില്ല. ഞാൻ ചിലപ്പം കുട്ടികൾ കാര്യമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബീറ്റ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് എല്ലാ കേക്കും മിസ്റ്റേക്ക് പറ്റുക. പക്ഷേ ഇപ്പം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓള് എൻ്റെ ഉമ്മാരെ അനിയത്തിന് മോള് തൊട്ട് അടുത്ത വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നതിൽ ഫുൾ ബീറ്റ് ചെയ്യും, ആ സമയം കൊണ്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വീട്ടുകാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ത് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് പിന്നെയും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റത്തെ പണിയേ ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല, അത്ര ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി. അല്ലാതെ ഇത് കേക്ക് എന്ന് പറയുന്നത് ദോശ ചുടുന്നോളം ഒറ്റ നൃത്തത്തിൽ നിന്ന് ചുടേണ്ട സാധനമല്ലല്ലോ. നമുക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട് കുട്ടികളുടെ കാര്യം നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും, പക്ഷെ സമയം ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് റിസ്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്, കാരണം അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാം, കേക്കാക്കുന്നവർക്ക് അറിയായിരിക്കും, നമ്മളൊരു കേക്കാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു 20-30 കേക്കാക്കിയ ഫീലായിരിക്കും നമ്മുടെ കിച്ചണിലുണ്ടാവും. അത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടാവും, എങ്ങനെയെങ്കിലുമായിട്ട് അതങ്ങനെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ മക്കളുള്ളപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ക്രീമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടി ചിലപ്പം അങ്ങ് വരെ നടന്നിട്ടുണ്ടെങ്കിൽ ക്രീം
തറയിൽ നിന്ന് വൃത്തിയാക്കാൻ ഭയങ്കര പണിയാണ്. അതൊരു വഴുക്ക് പോലെ ആയതുകൊണ്ട് അപ്പോൾ നമ്മളെന്താ ഒരു കേക്ക് ഉണ്ടാക്കി ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മൊത്തം വീട് മൊത്തം ക്രീമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ മൊത്തം ആദ്യം അടിച്ച് വാരണം, ആദ്യം തുടക്കണം, കുട്ടികൾ ആദ്യം കുളിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓവർ ഓവറായിട്ട് നമ്മൾ മേലിൽ ലോഡ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അത് നടക്കണമെങ്കിൽ, സ്മൂത്തായിട്ട് ആ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാനും ഈ റിസ്ക് അല്ലെങ്കിൽ ഈ എഫേർട്ടൊക്കെ എടുക്കാനും നമ്മൾ റെഡി ആവണം. അതത്രേ ഉള്ളൂ. അപ്പം തന്നെ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിഞ്ഞ് മക്കളെ കാര്യം നോക്കി ലാസ്റ്റ് ഞാൻ അപ്പുറമല്ല കുറേ വീഡിയോയിലും ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങാൻ കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയലും, മതിയാക്കി എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ആ ഉറക്കോടെ കൂടി നമ്മൾ ഉറക്കും, മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റൂല. കാരണം ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യാൻ വെക്കുന്നതും അത് ഷെഡ്യൂൾ ചെയ്ത് രാവിലെ 10 മണി ഓർ 5 മണിക്കൊക്കെ വെക്കുന്നതൊക്കെ മക്കൾ ഉറങ്ങിയതിന് ശേഷം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് സൗണ്ടും ഒച്ചപ്പാടൊക്കെ ആയിട്ടൊന്നും കേൾക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ അതുകൊണ്ടല്ല പാതിരാക്കി ഇവർ ഉറങ്ങുന്ന തന്നെ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാണ് ഉറങ്ങാൻ. പക്ഷെ അലഹമ്മദില്ല, ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നല്ല ഫ്രീ ആയി, നമ്മൾ ഫ്രഷ് ആയി, നല്ല എനർജി ആവും. അത് എപ്പോഴും അങ്ങനെയാണ്, മൂഡ് ഓഫ് ആകുമ്പോൾ എന്തെങ്കിലും കഴിയാണ്ട് നിൽക്കുമ്പോൾ ഉറങ്ങിക്കോളാം, ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ശരിയാവും. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീച്ചുമ്പോഴത്തേക്കും അത് ഫ്രീ ആവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഓർഡർ എടുത്താൽ അത് വീണ്ടും ഞാൻ ഏറ്റെടുക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ നീ അല്ല കേക്കെല്ലാം മതിയാക്കി എന്ന് പറഞ്ഞത്, അത് അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോൾ തന്നെ ക്യുവനൻ്റെ ആ ഒരു ക്വസ്റ്റ്യയിൽ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന എപ്പോഴെങ്കിലും മടുത്തിട്ടുണ്ടോയെന്നുള്ളത്. എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ, ഓരോ രാത്രി ഞാൻ മടുത്തിട്ട് തന്നെയാണ് ഉറങ്ങാറ്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ കേക്ക് ചെയ്യാതിരിക്കുമ്പോൾ ശരിക്കും മിസ് ചെയ്യാറുണ്ട്, ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. അങ്ങനെ ഒരു നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സന്തോഷം മനസ്സിലാവുക. അതത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ നമ്മെന്തെങ്കിലും ഏൽപ്പിച്ചത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ ഒരു വീഡിയോയിൽ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഓരോ കുട്ടികളുടെ ഇഷ്ടങ്ങൾ നോക്കുക. എൻ്റെ മോൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അട്ടി അട്ടി വെക്കാനും അത് ഉന്തിയിടാനും പിന്നെ അട്ടി അട്ടി അങ്ങനത്തെ എല്ലാം കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് കേട്ടോ പമ്പേഴ്സ് സപ്ലിസ് എന്ന് പറഞ്ഞ ഇതാണ് വാങ്ങുക. അത് കോംബോ ആയിട്ട് 2 പാക്കറ്റ് ഒന്നിച്ച് വാങ്ങുക, 74 ഇല്ലേ. അപ്പോൾ അത് അതിൻ്റെ പാക്ക് അങ്ങനെ പൊളിച്ച് പമ്പേഴ്സ് അട്ടി അട്ടി വെക്കും, എന്നിട്ട് അത് ഉന്തിയിടും, എന്നിട്ട് വീണ്ടും അങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെയാണ് മോളെ സന്തോഷം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഷെൽഫ് തുറന്നിട്ട് അതിനകത്തുള്ള ഡ്രസ്സെല്ലാം വലിച്ചിടും, എന്നിട്ട് അത് മടക്കി വെക്കുന്ന കണക്ക് കളിക്കുന്ന ഞാൻ മടക്കി വെക്കുന്ന കണ്ടിട്ടായിരിക്കും അതുപോലെ ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് ആദ്യം വലിച്ചിടും, എന്നിട്ട് പിന്നെ അട്ടി അട്ടി വെക്കും. ഇത് ഇങ്ങനെയുള്ള സന്തോഷങ്ങളാണ് എൻ്റെ മോൾക്കുള്ളത്. മോനെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ കയറണം, ഇതിൻ്റെ മേലെ കയറണം, അത് വലിക്കണം, ഇത് വലിക്കണം, മണ്ണ് കളിക്കണം എന്നുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം മണ്ണിൽ കളിക്കാൻ വിടും കേട്ടോ. കുറേ സമയം മണ്ണിൽ കളിക്കും. കുളിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറേ സമയം മണ്ണിൽ കളിക്കാൻ വിടും. പിന്നെ എൻ്റെ ഈ ഇപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഡയപ്പറാണോ എന്നുള്ളത്, ഡയപ്പർ തന്നെയാണ് കേട്ടോ. കാരണം ഡയപ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുഞ്ഞുണ്ടാകുമ്പോൾ മുതലേ അങ്ങനെ ശീലിച്ചു. കാരണം ഒരാൾ മൂത്ര വെച്ചിട്ട് ബേക്കിൽ വരുന്ന ആൾ എപ്പോഴും വഴുതി വീണ് തലയടിച്ച് തലയടിച്ച് വരുന്നത് ശീലമായി. പിന്നെ എന്തൊക്കെയോ വൃത്തിയായിട്ട് കളികളൊക്കെ തുടങ്ങി, മൂത്രയിച്ചാലോ അല്ലെങ്കിൽ അപ്പിയിട്ടാലോ എന്തൊക്കെയോ കളിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഡയപ്പർ ഇടാൻ തുടങ്ങി. ഡയപ്പർ ഫ്രീ ആയിട്ടുള്ള ടൈം വേണം കേട്ടോ. ഫുൾ ടൈം 24 മണിക്കൂറും ഡയപ്പർ ഇട്ടാൽ മോശമാണ്. അതുകൊണ്ട് കുളിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ പാട് ഡയപ്പർ ഊരിയിട്ട് കുറേ സമയം, അതായത് ഭക്ഷണം കഴിച്ച് മണ്ണിൽ കളിച്ച് ഈ സമയങ്ങളൊന്നും ഡയപ്പർ ഇടില്ല കേട്ടോ. വീണ്ടും കുളിപ്പിച്ചതിന് ശേഷമാണ് ഡയപ്പർ ഇട്ട് കൊടുക്കുക. അതും കേക്കിൻ്റെ ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയപ്പർ ഇടില്ല. നമ്മൾ ഫ്രീ ആണല്ലോ, മക്കളെ കാര്യം നോക്കാനും മുത്രയ്ക്കുന്നതും വഴുതി വീഴുന്നതൊക്കെ നോക്കാൻ നമ്മളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പിന്നെ അത് ഇട്ട് കൊടുക്കില്ല. അല്ലാത്ത സമയങ്ങളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയം. പിന്നെ ടീച്ചിങ്ങിൻ്റെ സമയം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. ഫോണിലെ കൂടി ആ സമയം മക്കളെ എന്തെങ്കിലും വണ്ടി കൊണ്ടോ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് കളിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ കാര്യങ്ങളും നമ്മളെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലിയായതുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മളെ മുമ്പിൽ തന്നെ മക്കളുണ്ട്, നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പുറത്ത് പോയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായം അത്യാവശ്യമാണ്. നമ്മളെ വീട്ടിൽ അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരു ജോലിക്ക് പോകാൻ വേണ്ടി പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ മക്കളാരാ നോക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും കുഴിച്ചും മൂടി വെറുതെ ഡെസ്പായിട്ട് ഇരിക്കേണ്ട കേട്ടോ. മക്കൾ വലുതാകുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ജോലി മനസ്സിലുണ്ടെങ്കിൽ അത് വിടാതെ മക്കൾ വലുതാകുന്നതിന് വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ലാ സമയമുണ്ടല്ലോ. അതിന് ശേഷം, മക്കൾ വലുതായതിന് ശേഷം നിങ്ങളിഷ്ടം
നിങ്ങളിഷ്ടപ്പെടുന്ന ജോലി എന്താണ്, നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാഷനായിട്ട് മനസ്സിലുള്ള സംഭവം എന്താണോ അത് ചെയ്യുക കേട്ടോ. അല്ലാതെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലിയാണെങ്കിൽ സമയമോ അല്ലെങ്കിൽ മക്കളോ അതിൽ നിന്നൊന്നും ഒരു തടസ്സമല്ല, മക്കൾ കാര്യങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉമ്മ ഉണ്ടായതുകൊണ്ടല്ലേ, അല്ലാണ്ട് മക്കളെ നോക്കാനും അല്ല മക്കളെ മാത്രമല്ല നോക്കാനും അതൊന്നും നിങ്ങൾക്ക് ചെയ്യണ്ടല്ലോ എന്നായിരിക്കും. പക്ഷേ മക്കളിലുള്ള സ്വന്തമായിട്ട് വീടെടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ഹോം ബേക്കേഴ്സ് യൂട്യൂബറും നിങ്ങളെ മുമ്പ് തന്നെ ഉണ്ടാവില്ല, നിങ്ങൾ സ്ഥിരം കാണുന്ന യൂട്യൂബേഴ്സൊക്കെ സ്വന്തം വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ കേക്ക് വെറും അരമണിക്കൂർ കൂട്ടിക്കൂട്ടി, അതായത് നമുക്ക് മാക്സിമം പോയാലൊരു ഒന്നര മണിക്കൂറുണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് ഗ്യാപ്പ് എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ദിവസം മുഴുവനായിട്ട് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാ സമയങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ എടുക്കുക, ബാക്കി ഈ 12 മണിക്കൂറിന് എത്ര സമയമുണ്ട്, നമുക്ക് ആ സമയങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കൂടെ. ഫുഡ് ഉണ്ടാക്കുമ്പോഴും സെയിം തന്നെയാണ് അവസ്ഥ, മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. പിന്നെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നില്ല മനസ്സ് നമുക്ക് വേണം, അത് അത്ര തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം. എന്ത് കാര്യമായാലും അത് നമുക്ക് ഇഷ്ടത്തോടെ ഭയങ്കരമായി താല്പര്യത്തോടെ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല, അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മക്കൾ നമ്മളെ ലെവലിനനുസരിച്ച് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ ബീറ്റ് എടുക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാവും ആ അമ്മ കേക്കാക്കാൻ തുടങ്ങി, ഇനിയിപ്പം അവരതിനനുസരിച്ച് തന്നെയായിരിക്കും, അവരുടെ സ്വഭാവം അതിനനുസരിച്ച് എന്താ പറയുക ഷെഡ്യൂളായി കിട്ടും. അവർ ആ സമയം കരയാതെയാവും, ആ സമയം വാശി പിടിക്കാതെയാവും. ഞാനുണ്ടാകുമ്പോൾ ഞാൻ ഫ്രീ ആയി അവരെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ പിന്നെ വാശിയും കരച്ചിനും കുഴപ്പമൊക്കെ ഉണ്ടാവും. അതങ്ങനെ അതിനനുസരിച്ച് ഏത് കാര്യവും തന്നെയാണ് നമ്മൾ ശീലാകുമ്പോൾ അതിനനുസരിച്ച് മക്കളും ശീലിച്ചോളും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ നാളായി കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. അതോടൊരു രസം പിടിച്ചിട്ടാ, വെറുതെ ഇരിക്കുന്നതിലൊരു രസം പിടിച്ച്, നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കി. പക്ഷേ ആ സമയങ്ങളിൽ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഒന്നും ചെയ്യായിട്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഞാൻ അപ്പോൾ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലും പിന്നെ അതൊക്കെ ഞാൻ അതായിരുന്നു ആലോചിച്ചു, ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കി ആ സമയം മക്കൾ എന്താ ചെയ്തത്. കാരണം ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര വാശിയും കരച്ചിലും, കാരണം നമ്മൾ കൂടെ തന്നെ ഉണ്ടല്ലോ, എന്തൊക്കെയോ കളിയായിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കും ഇവരെങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിന്നേന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നമ്മളതിനനുസരിച്ച് റെഡിയായി വരും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ചെയ്യാതിരിക്കാനൊന്നും ഇല്ല. കാരണം പ്രത്യേകിച്ച് കേക്ക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഒരു നമ്മളെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കുക, അത്ര തന്നെ. പെട്ടെന്ന് ഓർഡർ കിട്ടി അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് കിട്ടണം, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റൂല. നമ്മളെ മക്കളെ നോക്കിയിട്ട് നമുക്കത് പറ്റൂലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. കഷ്ടപ്പെട്ട് ഒരുപാട് റിസ്ക് എടുത്ത് എഫേർട്ട് എടുത്ത് ചിലപ്പം കേക്കിന് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ പഴയും കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. അതുപോലെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അറിയിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങളുണ്ടെങ്കിൽ അതും തിരുത്തി തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.